JK Solar Solutions in the material for the video. In the Ashapower model MPPT review, about a one of those connecting better now, application level discussing under the Ashapower higher end version at like Enba Ambir capacity or MPPT model. Neon 80 LV and Alana E model pair. If you have a value display, you can use a bulky size of MPPT. We have a warranty company. We have a 48 volt, 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 48 volt,
എനർജി കൺട്രോളർ ആണ്. ഇതിൽ നമുക്ക് എം പി പി ടി ഓൺ ഓഫ് സ്വിച്ച് ബൈപ്പാസ് സ്വിച്ചൊക്കെ വരുന്ന ഒരു ഓൾഡർ വേർഷനാണ്, വേർഷൻ 6 വരുന്ന എം പി പി ടി ആണ്. ഇവിടെ നമുക്ക് 12 വോൾട്ടിൽ 700 വാട്ട്സ് പാനലും 24 വോൾട്ടിൽ, അതായത് രണ്ട് ബാറ്ററിയിൽ 1200 വാട്ട്സ് പാനലും കണക്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ എം പി പി ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയ വീട്ട് ഉപയോഗങ്ങൾക്ക് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ എം പി പി ടി. സാധാരണ ഒരു യൂസ് ഉള്ളവർക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നോവ 40 എന്നുള്ളതാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഇപ്പോൾ ഇതിൻ്റെ പുതിയ വേർഷനുകളൊക്കെ വരുമ്പോൾ നോവ 50 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് സൂര്യ 40 എന്ന് പറയുന്ന മോഡലൊക്കെയാണ് ഇപ്പോൾ നമുക്ക് എം പി പി ടി ആശാപവറിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വേർഷൻ നമ്മൾ എടുക്കാനുള്ള കാരണം ഇതിൻ്റെ ഈ ഓൺ ഓഫ് സ്വിച്ച് ഉള്ള കാര്യമാണ്. അത് നമ്മൾ വഴിയെ കൂടുതൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സ്പെക് ഷീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ 12 വോൾട്ട് മുതൽ 48 വോൾട്ട് വരെ കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു ഡിവൈസാണിത്. ഇതിൽ 12 വോൾട്ടിൽ നമുക്ക് 120 വോൾട്ട് വരെയാണ് വി ഒ സി തന്നിരിക്കുന്നത്. 1200 വാട്ട്സ് ആണ് പാനൽ കപ്പാസിറ്റി. അതുപോലെ 24 വോൾട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ 165 വോൾട്ട് വരെ വി ഒ സി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പാനലുകൾ വരെ 500 വാട്ട്സ് വരെ കപ്പാസിറ്റിയുള്ള 3 പാനലുകൾ വരെ സീരീസ് ആയിട്ട് വേണേൽ കണക്ട് ചെയ്യാം. അതുപോലെ 500 വാട്ട്സിൻ്റെ 4 പാനൽ കണക്ട് ചെയ്യാത്തക്ക രീതിയിൽ 2000 വാട്ട്സാണ് ടോട്ടൽ പാനൽ കണക്റ്റിവിറ്റി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. പകൽ സമയത്ത് ലൈവ് ലോഡ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ എം പി പി ടി കൂടുതൽ ഉപയോഗപ്രദമായിട്ട് വരുന്നത്. പിന്നെ 36 വോൾട്ടിൽ 3 ബാറ്ററി കോൺഫിഗറേഷനിലും നമുക്ക് വി ഒ സി 165 തന്നെയാണ് വരുന്നത്. 3000 വാട്ട്സ് പാനൽ കപ്പാസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 500 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 450 6 പാനലുകൾ വരെയൊക്കെ കൊടുത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. 3 പാനലുകൾ സീരീസ് ചെയ്ത് അവയുടെ 2 സ്ട്രിങ്ങുകളൊക്കെ 36 വോൾട്ടിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 48 വോൾട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 4000 വാട്ട്സാണ് പാനൽ കപ്പാസിറ്റി. അവിടെ 165 വോൾട്ട് വരെയാണ്. ഇതൊരു എൽ ബി മോഡലാണ്. അതുകൊണ്ട് 48 വോൾട്ടിൽ നമുക്ക് 165 വോൾട്ട് വരെയേ ഉള്ളൂ വി ഒ സി ഇവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെയും നമുക്ക് 3 പാനലുകളുടെ സെറ്റ് സീരീസ് ചെയ്തുകൊണ്ട് 3 സ്ട്രിങ് വരെയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. 4000 വാട്ട്സ് വരെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ. ഇനി ഇതിൻ്റെ കേബിൾ കണക്ഷൻ പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെർമിനലുകളൊക്കെ കൊടുത്തിരിക്കുന്നത് 10 സ്ക്വയർ എംഎമ്മിൻ്റെ വരെ കേബിളുകൾ ഈസിയായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഹോളും അതിനനുസരിച്ചുള്ള സ്ക്രൂകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സോളാർ പാനൽ പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററി ബാങ്ക് പോസിറ്റീവ് നെഗറ്റീവ്, അതുപോലെ തന്നെ ഗ്രിഡ് ഫേസ് ഇൻ ആൻഡ് ഔട്ട്. ഇവിടെ ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ എം പി പി ടിയുടെ ഈ റിലേ വഴി വേണം കയറ്റി കൊടുക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ബാറ്ററി ഫുള്ളാവുന്ന സമയത്ത് മാത്രം സോളാറിലേക്ക് ലൈവ് കൊടുക്കുകയും ബാറ്ററി ലോ ആകുമ്പോൾ തിരിച്ച് കെ സി ബിയിലേക്ക് റീകണക്ട് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു കേബിൾ ടെർമിനൽ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഈ സോഫ്റ്റ് ബട്ടൺ സ്വിച്ചസ് ആണ് നമുക്ക് സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോളാർ എം പി പി ടി, ചാർജ് കൺട്രോളർ, മൾട്ടി വോൾട്ടേജ് റേഞ്ച്, അതുപോലെ ലോഡ് ഓൺ സോളാർ, സോളാർ പ്രസൻസ്, സോളാർ ചാർജിങ് ഓൺ എന്ന് പറയുന്ന 3 LED ഇൻഡിക്കേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് സോളാർ ലോഡ് ഓൺ സോളാർ എന്നുള്ളതിന് ബ്ലൂ കളറും സോളാർ പ്രസൻസ് ഗ്രീൻ കളറിലും സോളാർ ചാർജിങ് ഓൺ ആണെന്നുണ്ടെങ്കിൽ റെഡ് കളറിലായിരിക്കും കാണുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഈ അപ്പ് ഡൗൺ ആരോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ ബട്ടണിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിലേക്ക് കടക്കാം. ഓരോ എൻ്റർ പ്രസ്സിലും അടുത്ത ഓരോരോ സെറ്റിംഗ്സുകളിലേക്ക് പോവുകയും വാല്യൂസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് ഓൺ ഓഫ് സ്വിച്ചസ്, അപ്പ് ആൻഡ് ഡൗൺ ആരോസ് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ പല വീഡിയോകളിലൂടെ നമ്മളിത് കാണിച്ചിട്ടുള്ളതാണ്. നിയോൺ 80 ഉൾവശം
ഇതിലെ രണ്ട് ഇൻഡക്റ്റീവ് കോയിൽസ് കാണാം, അല്ലെ ഇൻഡക്റ്റൻസ് രണ്ട് കോയിലുകൾ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡി സി ടു ഡി സി കൺവേർട്ടർ ആണ്. പാനൽ സൈഡിൽ നിന്ന് വരുന്ന ഹൈ വോൾട്ടേജിനെ ബാറ്ററി ബാങ്കിൻ്റെ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. പവർ പാനൽ സൈഡിൽ നിന്ന് ഒരു 1000 വാട്ട്സ് പവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 90% നമ്മുടെ ബാറ്ററി സൈഡിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ഔട്ട്ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഡിവൈസിൻ്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ MPPTയുടെ ഇൻപുട്ട് സൈഡിൽ നല്ല പാനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററി ബാങ്കിൻ്റെ 3 മടങ്ങ് പാനൽ വോൾട്ടേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാനൽ സൈഡിൽ നിന്ന് വരുന്ന ആംബിയറിൻ്റെ 3 മടങ്ങിൽ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഡിലേക്ക് ഒഴുക്കാനായിട്ട് MPPTക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു MPPT എന്ന് പറഞ്ഞാൽ നല്ല പാനൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം എന്ന് ചുരുക്കം. അപ്പോൾ 24 വോൾട്ട് സിസ്റ്റത്തിൽ, രണ്ട് ബാറ്ററി സിസ്റ്റത്തിൽ നമ്മൾ MPPT കണക്ട് ചെയ്യുമ്പോൾ മിനിമം 2 പാനലുകളെങ്കിലും സീരീസ് ചെയ്ത് വേണം നമ്മൾ അതിലേക്ക് കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ MPPT നല്ല രീതിയിൽ പെർഫോം ചെയ്യത്തുള്ളൂ. ആശാപവറിൻ്റെ ഒരുപാട് മോഡലുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 40 ആമ്പിയറിൻ്റെയും 80 ആമ്പിയറിൻ്റെയും രണ്ട് മോഡൽസാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് പഴയ വേർഷനും ഒന്ന് ഏറ്റവും പുതിയ വേർഷനാണ്. പുതിയ വേർഷനുള്ള ഫ്രീസിനെ കുറച്ച് അട്രാക്ഷനൊക്കെ ഉണ്ട് കാഴ്ചയിൽ, പക്ഷേ ഒരു ചെറിയ കൺവീനിയൻസ് ഇതിലൊരു വ്യത്യാസമുണ്ട്. പഴയ വേർഷനിൽ കുറച്ചുകൂടെ ഉപയോഗിക്കാനായിട്ട് സാധാരണക്കാർക്ക് എളുപ്പമായിരുന്നു തോന്നുന്നു. ഞാനത് മുൻപ് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. പഴയ വേർഷനിൽ നമുക്ക് MPPT ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്വിച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രിഡ് ബൈപ്പാസ് അവിടെ നടന്നോളുമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. ഇനി അതല്ല, നമുക്ക് ഡിസ്പ്ലേ ഒക്കെ കാണണം, നമുക്ക് ഗ്രിഡ് മാത്രം ഒന്ന് ബൈപ്പാസ് മോഡിലോട്ട് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഈ പുതിയ വേർഷനിൽ ഇങ്ങനൊരു സംഭവമേ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോരായ്മ. ഇതൊരു പുതിയ വേർഷൻ MPPT ആണ്. ഇതിൻ്റെ സോഫ്റ്റ് ബട്ടൺ സ്വിച്ചസൊക്കെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അത് സാധാരണക്കാരനെ സംബന്ധിച്ച് നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വാസ്തവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഈ സ്വിച്ചുകൾ ഓൺ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ബൈപ്പാസ് മോഡിലായോ. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ ബാറ്ററി KCB നിന്ന് ചാർജ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗ്രിഡ് ചാർജിങ് ഓൺ ആക്കുകയും കൂടാതെ ഈ ബൈപ്പാസ് മോഡ് ഓൺ ആക്കി കൂടെ കൊടുത്താലേ ഉള്ളൂ ഫുൾ ടൈം ഇതിലേക്ക് KCB സപ്ലൈ ഒഴുകത്തുള്ളൂ. പെർഫോമൻസ് വൈസ് നമുക്ക് ഈ ഡിവൈസ് ഒരിക്കലും ഒരു തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കംപ്ലൈൻറ്റ് റേഷ്യോസ് നോക്കിയാലും എല്ലാം വളരെ കുറവാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഒരൊറ്റ കാര്യമാണ് ഒന്ന് ആശാപവർ കമ്പനി ഒന്ന് റീത്തിങ്ക് ചെയ്യേണ്ട കാര്യം. അതെന്തുകൊണ്ട് അവരെടുത്ത് കളഞ്ഞു എന്നുള്ളത് അറിയില്ല. 24 വോൾട്ടിൽ 1200 വാട്ട്സാണ് ഇതിൻ്റെ പാനൽ കപ്പാസിറ്റി. അതുപോലെ 12 വോൾട്ടിൽ ഏകദേശം 700 വാട്ട്സും കപ്പാസിറ്റി ഈ MPPT കൊടുക്കുന്നുണ്ട്. ചെറിയ പർപ്പസുകളൊക്കെ നമുക്ക് ഈ 40 ആമ്പിയറിൻ്റെ MPPT ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഒരു 150 AH ബാറ്ററി, അല്ല 2 150 AH ബാറ്ററികൾ, അങ്ങനെയുള്ള സിസ്റ്റങ്ങളിലൊക്കെ സിംഗിൾ പാനൽ, ഇപ്പോൾ 500 വാട്ട്സിൻ്റെ ഒരു സിംഗിൾ പാനൽ വെച്ച് 150 ഒരു ബാറ്ററി അല്ലെന്നുണ്ടെങ്കിൽ ഒരു 200 ഒരു ബാറ്ററിയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സാധാ വീട്ടുപയോഗം ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു MPPTയുടെ ആവശ്യമുള്ളതായിരിക്കും. അല്ല 24 വോൾട്ടിൻ്റെ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് 500 വാട്ട്സിൻ്റെ 535 രണ്ട് പാനലുകൾ സീരീസ് ചെയ്തുകൊണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു സിസ്റ്റം, ഈ ഒരു MPPT 40 ആമ്പിയറിൻ്റെ മതിയായിരിക്കും. ഇതുപോലെ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോളാറുമായിട്ട് ബന്ധപ്പെട്ട് പല സൈറ്റുകളിൽ പല രീതിയിൽ ഓഫ് ഗ്രിഡ് വർക്കുകൾ, ഓൺ ഗ്രിഡ് വർക്കുകൾ, ഇൻസ്റ്റലേഷൻസിൻ്റെ വീഡിയോസ് നമ്മുടെ JK Solar Solutions ആൻഡ് പവർ സിസ്റ്റം എന്ന് പറയുന്ന ചാനലിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. JK Solar Power Systems എന്നുള്ളത് ഒരു സോളാർ എനർജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് കോട്ടയം ജില്ലയിൽ പാല ചേർപ്പുങ്കൽ ഭാഗത്താണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കോട്ടയത്തിൻ്റെ പരിസര ജില്ലകളിലെല്ലാം തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോട്ടയം, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, ഈ 5 ജില്ലകളിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്.
കൂടുതൽ ദൂരത്തേക്കുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്താൽ ഭാവിയിൽ നല്ല സർവീസ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നാലോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്താണ് നമ്മൾ അതിനപ്പുറത്തേക്കുള്ള ദൂരത്തേക്ക് നമ്മൾ വർക്കുകൾ എടുത്ത് ചെയ്യാത്തത്. എന്നിരുന്നാലും ഓൺസൈറ്റ് സർവീസുള്ള ഇൻവെർട്ടറുകളും ചാർജ് കൺട്രോളറുകളും നമ്മൾ പാഴ്സലായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഏത് ഭാഗത്താണെങ്കിലും. അപ്പോൾ കസ്റ്റമേഴ്സിന് കമ്പനി ഡയറക്റ്റ് ഓൺസൈറ്റ് സർവീസ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ പാഴ്സൽ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോയുമായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.